ഇന്ന് സെപ്റ്റംബർ 9 വിശുദ്ധ പീറ്റർ ക്ലേവറിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. പീറ്റർ ക്ലേവർ സ്പെയിനിൽ ബാഴ്സലോണോ സർവകലാശാലയിൽ പഠിച്ച ശേഷം 21-ാമത്തെ വയസ്സിൽ 1602 അഗസ്റ്റിനിൽ ശിഷ്യസഭയിൽ ചേർന്നു. നൊവിഷ്യ തരഗോണയിൽ നടത്തി മാജോർക്കയിൽ പഠനം പൂർത്തിയാക്കി. 1610 അദ്ദേഹം അമേരിക്കയിലേക്ക് പോയി. സാന്താഫയിൽ വെച്ച് 34-ാമത്തെ വയസ്സിൽ പൗരോഹിത്യം സ്വീകരിച്ചു. അന്നു മുതൽ നീഗ്രോമാരുടെ ഇടയിൽ അദ്ദേഹം മിഷനറി പ്രവർത്തനം തുടങ്ങി. ആഫ്രിക്കൻ നീഗ്രോമാരെ പിടിച്ച് അമേരിക്കയിൽ അടിമയായി വിൽക്കുന്ന സമ്പ്രദായം 1500 ആരംഭിച്ചുവെന്ന് പറയാം. 1616 കാർത്തജേനോ തുറമുഖത്ത് മാസം തോറും 1000 അടിമകൾ വന്നു ചേരാറുണ്ടായിരുന്നു. ഇങ്ങനെ ഇറക്കുമതി ചെയ്യപ്പെടുന്ന നീഗ്രോമാർ ആഫ്രിക്കൻ രാജാക്കന്മാർ വിൽക്കുന്നവരാണ്. അടിമക്കപ്പലുകളിൽ അടിമകളെ കുന്നുപോലെ കൂട്ടിയിട്ടാണ് കൊണ്ടുവരുന്നത്. മാർഗമധ്യ പകുതി പേർ മരിച്ചു പോകുന്നു. തുറമുഖത്ത് അടിമകളെ ഇറക്കുമ്പോൾ ദയനീയമായ കാഴ്ച. കത്തോലിക്ക വൈദികർ കഴിവുള്ള സേവനം ചെയ്തു പോന്നിരുന്നു. ഫാദർ സാൻറോളിൻ്റെ കീഴിൽ ഫാദർ പീറ്റർ ക്ലേവർ ഈ കുരിശുയുദ്ധത്തിൽ പങ്കെടുക്കുവാൻ തുടങ്ങി. ഓരോ കപ്പലും വന്നു ചേരുമ്പോൾ അടിമകൾക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങളും പാനീയങ്ങളും കൊണ്ട് ഫാദർ ക്ലേവറും സഹായകരും ഓടിയെത്തി. അടിമകളെ ചങ്ങല കൊണ്ട് ബന്ധിച്ചിട്ടിരിക്കുകയായിരിക്കും. മരിക്കാറായവർക്ക് അവർ അന്ത്യകൂദാശകൾ നൽകിയിരുന്നു. ശേഷം പേരോട് ആശ്വാസവചസ്സുകളും പറയും. ചിലരെ വേണ്ട ഉപദേശങ്ങൾ കൊടുത്ത് ജ്ഞാനസ്ഥാനപ്പെടുത്തിയിരുന്നു. കാർത്തജേനിൽ നിന്ന് പോയ ശേഷം അവരെ ഉപേക്ഷിച്ചിരുന്നില്ല. 300,000 അടിമകളെ ഫാദർ ക്ലേവർ ശുശ്രൂഷിച്ചിട്ടുണ്ട്. അടിമകളുടെ സേവനം കഴിഞ്ഞ് ബാക്കിയുള്ള സമയം യൂറോപ്യരുടെ ആത്മകാര്യങ്ങൾ ഫാദർ ക്ലേവർ ശ്രദ്ധിച്ചു പോന്നു. അടിമകൾക്ക് ആത്മാവില്ലെന്ന് അവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് വെറുതെയാണെന്നും പറഞ്ഞിരുന്ന വെള്ളക്കാരുടെ ഹൃദയത്തെ മാനസാന്തരപ്പെടുത്തുക ചീഞ്ഞു നാറിയിരുന്ന മുറിവുകൾ വെച്ചുകെട്ടുന്നതിനേക്കാൾ പ്രയാസമായിരുന്നു. 4 കൊല്ലത്തോളം ഫാദർ ക്ലേവർ അസുഖമായി കിടന്നു. ആവലാതിയൊന്നും കൂടാതെ സഹിച്ചു. 1654 സെപ്റ്റംബർ 8 ഫാദർ ക്ലേവർ അന്തരിച്ചു. 40 വർഷത്തെ അധ്വാനത്തിനിടയ്ക്ക് അദ്ദേഹം 300,000 പേരെ മാനസാന്തരപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു കൂദാശകളും ഉപദേശങ്ങളും സേവനങ്ങളും ചെയ്തിട്ടുണ്ട്. ഈ വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം ഈ വിശുദ്ധൻ്റെ മധ്യസ്ഥം തേടി നമുക്കും പ്രാർത്ഥിക്കാം.